ഒരു വറുത്തരച്ച് വെക്കുന്ന ഞങ്ങൾ വെക്കുന്ന സ്റ്റൈലിൽ ഒരു സാമ്പാർ കാണിച്ചു തരാവേ. ഇൻഗ്രീഡിയൻസ് കണ്ട, കായത്തിൻ്റെ കട്ടയാണ്, ഇച്ചിരി ഉലുവ, ഇച്ചിരി ചെറിയ ജീരകം, നല്ല ജീരകം എന്ന് പറയും, രണ്ട് മൂന്ന് ഉലുവ, വെളുത്തുള്ളി, ചുവന്നുള്ളി, ഉണക്കമുളക്, കൊത്തമല്ലി, ഇത്ര സാധനം. ആദ്യം ഇത് ഇതിനകത്തിടുക. ഈ സാധനം ഇടുക. ഇനി ഇടുക മുളക്, ഇടുക ഇതെല്ലാം, ഇടുക തേങ്ങയും, ഇടുക കഷ്ണം. ഞാൻ വേവിക്കാൻ വെച്ചിരിക്കുവാണേ കിഴങ്ങ്, ഒരു ക്യാരറ്റ്, വെള്ളരിക്ക, രണ്ട് തക്കാളി, ഇത്ര ഉള്ളു ഇതിനകത്ത്. രണ്ട് ബീൻസും ഇട്ട് അരിഞ്ഞ് പരിപ്പിട്ട് വേവിക്കാൻ വെച്ചിരിക്കുക. എന്നിട്ട് ഈ വെണ്ടയ്ക്ക വേണ്ട, ഈ വെണ്ടയ്ക്ക ഇതിനകത്ത് വറുത്ത് ലാസ്റ്റ് ഇടും. ഞാൻ ആ വേവിക്കുന്ന കഷ്ണത്തിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. പുളി പിഴിഞ്ഞ് ഇതിനകത്ത് ഒഴിക്കണം കേട്ടോ. അങ്ങനെ ഒരുപാട് മൂത്തൊന്നും പോകണ്ട, കുറച്ച് മൂത്തുണ്ട്. ഞാൻ അരയ്ക്കാൻ വേണ്ടി എടുക്കുക. ആ ചട്ടിയിൽ ഞാൻ ഈ വെണ്ടയ്ക്കായിരുന്നു. നല്ല രുചിയായിരിക്കും. ഇരുന്നാൽ പോലും ഫ്രിഡ്ജിലൊക്കെ ഇരുന്നാലും വറുത്തരച്ച സാമ്പാറായുണ്ട്, ചീത്തയാക്കുന്നില്ല. അങ്ങനെ പുളിവെള്ള ഈ അരപ്പിലോട്ട് ഒഴിക്കുകയാണ്. അപ്പോൾ അരച്ചെടുക്കും ഇതിന്. ഇത് എൻ്റെ സാമ്പാറാണേ, ഇത് വേറെ എങ്ങുള്ള കോക്കിയടിച്ച സാമ്പാറല്ല. ഇത് ഇഷ്ടത്തിൽ ഞാൻ അങ്ങോട്ട് ചെയ്യുന്നത്. ഞാൻ അരപ്പ് ഇതിനകത്ത് ഒഴിക്കുകയാണ്. ഈ വെണ്ടയ്ക്ക ഇതിനകത്തൊക്കെ ഇടുകയാണ്. ഇതിനകത്ത് കിടന്നൊരു മുക്കാൽ പൈയായ സാധനമാണ്, കിളയ്ക്കുമ്പോൾ തന്നെ ഓക്കെ ആവും. ഇതുമായിട്ട് സെറ്റാവും. ഒരു നുള്ള് പഞ്ചസാര ശർക്കര എന്തെങ്കിലും ഇട്ടേക്കണേ, അപ്പോൾ രുചി കൂടാൻ ഞാൻ ഒരു നുള്ള് പഞ്ചസാര ഇടാം. ശർക്കര വെച്ചിരിക്കുന്ന സ്ഥലം തപ്പണേ. കണ്ടടേ, പുളി എല്ലാം കൂടെ ഒന്ന് സെറ്റാവും. ഇനി നമ്മൾ വറുതണയ്ക്കുന്നു. വറുതണയ്ക്കുമ്പോൾ കടുക്, ഉലുവ, പൊട്ടക്കെ, നല്ല രുചിയായി ഇത് ചെയ്ത. പിന്നെ വറുക്കുന്നതൊക്കെ പാടുറക്കുമ്പോൾ ആരും ചെയ്യാൻ നോക്കത്തില്ല, പക്ഷെ രുചിയോടെ വീണാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത രുചിയാണ്, നല്ല രുചിയാണ്. ഇത്തിരിയുള്ളതിനെ രുചിയായിട്ട് കഴിക്കുന്നില്ലേ നല്ലത്. എല്ലാവരും ചെയ്ത് നോക്ക്. ഇത് യൂട്യൂബിലൊക്കെ കുറേ കിടപ്പുണ്ട്, പക്ഷെ ഇത് എൻ്റെ സ്റ്റൈലിലാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കണേ. എല്ലാവരുടെയും സ്നേഹവും ഇഷ്ടവും അനുഗ്രഹവും ഒക്കെ എനിക്ക് തരണം കേട്ടാ. ലൈക്കായിട്ട്, കമൻ്റായിട്ട്, വഴക്കായിട്ട് എല്ലാം എനിക്കിഷ്ടം. ഓക്കെ.